അപ്പോൾ ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ പൊത്തുണ്ടി ഡാമിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ കാരണം എനിക്ക് ഈ സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ സിപ്പ് ലൈനിൽ കയറാം. ഫസ്റ്റ് സിപ്പ് ലൈൻ ഈസി ആയിട്ടുള്ള ഇതിൽ കയറാമെന്ന് പറഞ്ഞ് അച്ഛ ഫസ്റ്റ് പോയി. ഞാനൊരു പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പോത്തുണ്ടി ഡാമിൽ പോയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും പോയി ആ വീഡിയോ കാണുക ഗൈസ്. അപ്പോൾ ഇത് പോത്തുണ്ടിയിൽ എൻ്റെ സെക്കൻഡ് ടൈമാണ് സിപ്പ് ലൈനിൽ കയറുന്നത്. അങ്ങനെ അവിടെ മേലെ എത്തുമ്പോൾ ചെറുതായി മേടിയാവും ഹൈറ്റ് കാണുമ്പോഴേക്കും, പിന്നെ നല്ല സുഖമാണ് ഗൈസ്. ആയിക്കൂടെ പോകാൻ നല്ല രസമാണ്. അപ്പോൾ ഫസ്റ്റ് അച്ചു പോയി, പിന്നെ ഞാൻ കയറി. അങ്ങനെ ഗൈസ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി, അല്ല അവിടെ തന്നെ അതിനെക്കാട്ടും ഉയർത്തി നിന്ന് താഴത്തേക്ക് ചാണ്ട്. അത് ഡാൻസ് ആൻഡ് അപ്പച്ചാണ്ടും ചാണ്ട് കണ്ട് ഞങ്ങൾ നിസ്സാരം എന്ന് വിചാരിച്ചു. മേലെ എത്തിയപ്പോൾ മനസ്സിലായി നിസ്സാരമല്ലെന്ന്. അങ്ങനെ ഞാൻ ഒക്കെ നിസ്സാരം എന്ന് പറഞ്ഞ് പോയി. എത്തിയപ്പോഴേക്കും അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഹാർട്ടൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവമേ കാത്തോളി എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഞാൻ ചാടി ഗൈസ്. നിങ്ങൾക്ക് ഹൈറ്റിന് പേടിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് ഗൈസ് പോത്തുണ്ടി പോയാൽ. ഗൈസ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുതിരവണ്ടിയിൽ കയറി. അങ്ങനെ ഞഞ്ഞു കിടന്ന് ചിരിയായിരുന്നു ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നു ഞഞ്ഞു ആദ്യമായിട്ടാണ് കുതിരവണ്ടിയിൽ കയറിയെന്ന്, അതുകൊണ്ടായിരുന്നു എന്നാ തോന്നുന്നത്. അവിടെയുള്ള എല്ലാ പട്ടണം നിക്കോ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്.